ഞാൻ തീ കത്തിക്കാൻ പോവാം കേട്ടോ. തീ കത്തിച്ചോ. അരിയടുപ്പത്ത് ഇടാൻ പോവാം. വിശ്വസിക്കുന്നു. അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാം ഞാൻ റേഷൻ അറി അങ്ങ് അന്ന് അരി പാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഞാനത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ഇന്ന് റേഷൻ അരി വെച്ചിട്ട് ഒരു ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പിലിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഒന്ന് പാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുക്കാം. അമ്മ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. ഞങ്ങൾ സാധാരണ അരി അരി നമുക്ക് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് അരി വെക്കുന്നത് അടുപ്പിലാണ്. ഞങ്ങൾ ഗ്യാസിൽ വെക്കാറില്ല. ഗ്യാസ് അടുപ്പാ. അതെ. അപ്പൊ ഒരു പുക പോലും വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇതിൽ തന്നെയാ വെക്കാറ്. ഇതേലും വെക്കണം, അല്ലെങ്കിൽ പുക വരും. പുക വരും. അതെ അതെ. ഈ അടുപ്പേലും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി പുക ഇങ്ങോട്ട് വരത്തില്ല. നമുക്ക് ആദ്യം ഈ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ അടുപ്പിൽ ഓൾറെഡി ചോറിട്ട് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയാണ്. ഇനി നമുക്ക് ആ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാം. ഇന്ന് ഞാനൊരു ടൈപ്പ് ദം ബിരിയാണി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, കിഴങ്ങ്, എന്നിട്ട് ഒരു 3 സവാള തക്കാളി അത്യാവശ്യത്തിന്. ഞാൻ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, പെരുംജീരകം, കരിയാമ്പു, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഞ്ചി ചതച്ചിടാം, വെളുത്തുള്ളി ഇടാം, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ ഞാൻ ഫ്രോസൺ ഫ്രോസൺ പീസ് ആണ് എടുക്കുന്നത്. പീസ് കിട്ടാനില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ പീസ്, ഫ്രോസൺ പീസ് കൂടി ഇടുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർ കരിയരുതല്ലോ. അപ്പോൾ ഞാൻ ബട്ടറാണ് ഇടാൻ പോകുന്നത്. ഈ ബട്ടർ ഒന്ന് ഇതാവട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് പെരുംജീരകവും അതാ എടുത്ത് വെച്ചത് അങ്ങ് ഇടാം. ഡ്രൈ സ്പൈസസ് അത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വേണം സവാള ഇടാൻ, ഇല്ലെങ്കിൽ അത് മൂത്തു പോവും. ഞാൻ സവാള ഇടുക അതിനുള്ളിൽ. ഞാൻ ഇത്രയും നെയ് നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഒഴിച്ചതെന്ന്. ഞാൻ ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചോറ് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ബട്ടർ ഇട്ടത്. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി ഉപ്പ് നമുക്കിടാം. അപ്പോൾ ബാക്കി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചി ഇടുക, ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പോവാം. ചതച്ച് വെച്ചതാ രണ്ടും. അത് ഇട്ട് കഴിഞ്ഞൊന്ന് വഴറ്റാതെ. ഇനി ഞാൻ ഇതിലോട്ട് തക്കാളി ഇടുക. തക്കാളി ഇട്ട് ഒന്ന് വഴറ്റാം. ഞാൻ ഇനി ഇത് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ഇടുക. ആദ്യം കശുവണ്ടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇടാം, കിഴങ്ങിടാം, അതേപോലെ തന്നെ നമുക്ക് ബീൻസ് ഇടാം. ഞാനിത് നല്ലപോലെ അടിച്ച് വെച്ച് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് സോഫ്റ്റായി. അതല്ലാതെ ഞാൻ ഇനി ഇപ്പോൾ ഈ ഫ്രോസൺ പീസ് അങ്ങ് ഇടുക.
എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് വെച്ചാൽ ഇത് ശകലം ഏ സോഫ്റ്റ് ആയിട്ടുള്ളൂ നിങ്ങൾ നോക്കണം ഞാൻ ഒരു നുള്ള് വെള്ളം നുള്ളല്ല ഒരു ശകലം വെള്ളം അത്രയും മതി ഒന്ന് അതൊന്ന് ആവി വന്നിട്ട് അതൊന്ന് പുഴുങ്ങി നല്ല എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവണം കുറച്ചുകൂടി സോഫ്റ്റ് ആവണം കിഴങ്ങൊക്കെ എന്നാലേ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ ഇനി ഇത് അടിച്ച് വെക്കാൻ പോവാം അപ്പൊ നോക്കാം നമുക്ക് ഇത് നല്ലപോലെ ഇപ്പൊ നല്ലപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കടിക്കാനുള്ള പരിവ് ആവണല്ലോ ഇത് നമ്മള് വേറെ വെള്ളമൊന്നും ചേർക്കാതെ അല്ലേ ദം ബിരിയാണി പോലെ അല്ലേ ഉണ്ടാക്കുന്നേ അതുകൊണ്ടാണ് ഞാൻ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചത് ഇപ്പൊ റെഡിയാണ് നമുക്കിനി ഇതിലോട്ട് മസാലകൾ ഇടാം ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്കൊരു ആവശ്യത്തിന് ഇടാം എരിവ് വേണമല്ലോ അപ്പൊ ഞാനൊരു 2 സ്പൂൺ അങ്ങ് ഇടാൻ പോവാം 2.5 സ്പൂൺ മുളക് പൊടി എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടരുത് മഞ്ഞൾപ്പൊടി കളർ മാറ്റും ഒരു നുള്ള് ഗരം മസാല ഒരു നുള്ള് എന്ന് വെച്ചാൽ ഒരു നുള്ള് ഇത്രയും പാടുള്ളൂ ഞാൻ ഓൾറെഡി ബിരിയാണി മസാല ശകലം ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ബിരിയാണി മസാല ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം നല്ല എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഇനി നമുക്ക് ഇതിലോട്ട് എൻ്റെ ഒരു ട്വിസ്റ്റ് ഞാൻ ചെയ്യുക ഒരു ശകലം തൈര് ശകലമൊന്നുമല്ല ഒരു 1/2 കപ്പ് തൈര് ഇടാം നമുക്ക് എനിക്കിഷ്ടമാണ് ബിരിയാണിയിൽ തൈരൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ നല്ലപോലെ പരത്തി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചോറിടാം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ചോറ് വേവിച്ച് വെച്ചത് കണ്ടല്ലോ നല്ല വടി പോലെ ഇരിക്കുന്നു ഇങ്ങനെ വേണം നമ്മുടെ ചോറുണ്ടാവാൻ എന്നാലേ അതിനൊരു രുചി ഉണ്ടാവത്തുള്ളൂ ഈ ചോറിനി നമുക്ക് തീ നല്ലപോലെ ചെറുതാക്കണം കേട്ടോ തീ നല്ലപോലെ ചെറുതാക്കി ചോറ് അങ്ങ് വീശിയിടാം ഇങ്ങനെ ഇനി ഞാനിത് മൂടി വെക്കാൻ പോവാം ഈ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാം പക്ഷേ ഈ പാത്രം അത്യാവശ്യം ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ അങ്ങ് 5 മിനിറ്റത്തേക്ക് തീ ഓഫാക്കി ഒരു 5 മിനിറ്റത്തേക്ക് ആ ചൂടുകൊണ്ട് തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയിൽ ഇന്ന് കഴിക്കാം ഓക്കെ അബി ഇനി നമുക്കിത് ഒന്ന് ഇളക്കി നോക്കിയാലോ അബി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും ബിരിയാണി കളർ വരും ബിരിയാണിക്ക് നല്ല കളർ ഇനി നമുക്കിത് അബിക്ക് വിളമ്പിയാലോ ഇനി സാലഡ് വിളമ്പുവാണേ ഞാൻ അബി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് നമ്മള് വ്യത്യസ്തമായിട്ട് വാഴയിലൊക്കെയാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത് ബിരിയാണി കുറച്ച് ഉപ്പ് പറഞ്ഞു പക്ഷേ സലാഡ് കൂട്ടി കഴിക്കുമ്പോ പാകം കുഴപ്പമൊന്നുമില്ല വെറൈറ്റി ബിരിയാണി അല്ലേ അപ്പൊ നമുക്ക് റേഷൻ ബിരിയാണി അറിയില്ലെങ്കിലും റേഷൻ അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് കളർഫുള്ളായ ബിരിയാണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതിനു മുമ്പ് എല്ലാം പ്രേക്ഷകർക്കും റമദാൻ കറിയും ഇപ്പോൾ റമദാനാണെന്ന് എനിക്കറിയാം അതായത് നോയമ്പ് തുറയാണെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും റമദാൻ കറിയും അതുപോലെ തന്നെ അടുത്ത വീഡിയോസിനായി ഒരു സ്പെഷ്യൽ വീഡിയോനായി കാത്തിരിക്കുന്നവരെ ബൈ